അസ്സലാമു അലൈക്കും. സഫ ടേസ്റ്റി ഫുഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അങ്ങനെ നമ്മുടെ റംസാൻ കഴിയാറായി. അപ്പം നമുക്ക് പെരുന്നാളിന് ഒരു മധുരത്തിലുള്ളൊരു കറി തയ്യാറാക്കാം. അത് ഈന്തപ്പഴത്തിൻ്റെ ഒരു പുളിങ്കറിയാണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാം. ഇതിന് ആവശ്യമായ സാധനങ്ങൾ ഈന്തപ്പഴം, ഇതൊരു 30 ഈന്തപ്പഴം ഉണ്ട്, കുരു കളഞ്ഞ് ഇങ്ങനെ പീസാക്കിയതാണ്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, ഒരു 8 അല്ലി, 8 നമ്മുടെ പച്ചമുളക്, 3-4 അല്ലി വേപ്പില, 1-6 ചുവന്നുള്ളി, ചെറിയൊരു പീസ് ഇഞ്ചി, പിന്നെ ശർക്കര, ഇത് ഞാൻ ഉരുക്കി വച്ചിരിക്കുന്ന ശർക്കരയാണ്. പിന്നെ ഉപ്പ് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുമ്പോൾ പറയാം. പിന്നെ നമുക്ക് വേണ്ടത് നെയ്യാണ്. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെ തയ്യാറാക്കണമെന്ന് കാണാം. നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് സ്റ്റവ് ഓണാക്കി, പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കാം. ആ നെയ്യിലേക്ക്, ഇതിപ്പോൾ നെയ്യ് വേണമെന്നൊന്നും ഇല്ല കേട്ടോ, നമുക്ക് വെളിച്ചെണ്ണ ആയാലും മതി. ആ നെയ്യ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, ഇഞ്ചിയും ചെറിയ പീസാക്കിയിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. മുരിയണ വരെ കിടക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പച്ചമുളക് ചെറിയ രീതിയിൽ, ഫുള്ളായിട്ട് വരഞ്ഞുകൊടുക്കൂല, ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ഒരു ഇത് കത്തി വെച്ച് വെറുതെ നിങ്ങൾ ഇതാക്കി കൊടുക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എണ്ണയിൽ മുരിയിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഫുള്ളായിട്ടിട്ട പൊട്ടി തെറിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു ഹോള് ഇട്ട് കൊടുത്തതിൽ നിന്ന് ഇത് പൊട്ടി തെറിക്കൂല, ഇത് നമുക്ക് കീറി ഇടണില്ല, വെറുതെ ഇതുപോലെ തന്നെ ഇടുന്നത്. ഇഞ്ചിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇങ്ങനെ ഒരേ ഹോൾസ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഇത് പൊട്ടി തെറിക്കും, അതുകൊണ്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. കാരണം നമ്മൾ മുറിച്ചല്ലേ ഇടുന്നത്, വെറുതെ ഇങ്ങനെ ഫുള്ളായിട്ട് തന്നെ ഇടുന്നത്, അതിൻ്റെ പേരിലാണ്. അതിനെ അവിടെ കിടന്ന് ഒന്ന് റെഡിയാവട്ടെ. നമ്മുടെ പച്ചമുളക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. ഈന്തപ്പഴവും ഈ നെയ്യിൽ തന്നെ കിടന്ന് ഒന്ന് നല്ലോണം വഴിച്ചണം. അപ്പോൾ ആ കൂട്ടത്തിൽ നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. നമ്മൾ ക്യാഷ് എടുത്ത് വെച്ചിട്ടില്ല, അത് ഇട്ട് കൊടുക്കാം. അത് നല്ലോണം ഒന്ന് മുരിച്ച് എടുക്കണം, അത് റെഡിയാവട്ടെ. അപ്പോൾ പകുതി ഇതിലാണ് നമ്മൾ പച്ചമുളക് റെഡിയാക്കിയുള്ളൂ. ഇനി പിന്നെ കൂടെ കിടന്നത് ഒന്നും കൂടി മുരിഞ്ഞിട്ടിക്കോളും. ഒരുപാട് മുരിക്കല്ല, ഒന്ന് പച്ചമുളകിൻ്റെ നല്ല പച്ചമണം മാറുന്ന വരെയും ഒന്ന് ഇതിൽ കിടന്ന് റെഡിയാവണം. അതുപോലെ തന്നെ നമ്മുടെ ഈന്തപ്പഴം അത് നല്ലോണം ഒന്ന് മുരിയണം. ഈന്തപ്പഴം അപ്പം കുരു കളയണതിന് മുൻപ് നമ്മൾ കഴുകണം, അല്ലെങ്കിൽ കുരു കളഞ്ഞിട്ട് കഴുകി കഴിഞ്ഞാൽ അത് നമുക്ക് കൈമ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ കുരു കളയണതിന് മുൻപ് കഴുകിയിട്ട് നല്ലോണം വെള്ളം പോയതിന് ഒന്ന് ചെറിയ രീതിയിൽ കഴുത്താതിട്ട് ആ വെള്ളം പോയതിന് ശേഷം കുരു കളഞ്ഞെടുക്കണം. കുരുവേപ്പാട് നമ്മൾ ഇടരുത് ഇതിന്. ഇനി നമുക്ക് വേപ്പില ഇട്ട് കൊടുക്കാം. വേപ്പില അധികം ഇട്ട് കൊടുത്താൽ അത് നല്ലതാണ്. വേപ്പില ഇട്ട് കൊടുക്കാം. ഈന്തപ്പഴത്തിൻ്റെ വേപ്പില നല്ല സ്മെല്ലാണ് തന്നത്. നെയ്യും നെയ്യിലിട്ട് ചെയ്യുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്, വെളിച്ചെണ്ണയിൽ ടേസ്റ്റാണ്. വെളിച്ചെണ്ണ നെയ്യ് തന്നെയാണോന്ന് നിർബന്ധമില്ല, വെളിച്ചെണ്ണയിൽ മതി. അതിനുശേഷം നമ്മുടെ മുളക് പൊടി, ഞാൻ ഇപ്പോൾ 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പച്ചമണം പോകുന്നവരെ നമുക്ക് നെയ്യ് തന്നെ ഒന്ന് റെഡിയാക്കാം. പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടി, ഇതിൽ മല്ലിപ്പൊടി ചേർക്കണില്ല കേട്ടോ, മഞ്ഞൾപ്പൊടിയാണ് ചേർക്കണത്. അതൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കും. 1/4 അല്ല കേട്ടോ, 1 ടീസ്പൂൺ ഇട്ട് കൊടുത്ത്
അതിൻ്റെയും പച്ചമണം പോയി. ഇനി നമുക്കിതിലേക്ക് ഇപ്പം ലോ ഫ്ലെയിമിലാണ് ഇത് വച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ഒഴിച്ചു കൊടുക്കാം. ശർക്കരയുടെ അളവ് ഞാൻ പറയാം. ഇതൊരു നല്ല മധുരം കൂടിയ ഒരു കറിയാണ്. ഇതിന് ഒരു കുറച്ച് പുളി നമ്മൾ പിഴിഞ്ഞൊഴിക്കും. ഇതിനിപ്പോൾ 5 സ്പൂൺ ശർക്കരയാണ് ഞാൻ ഒഴിച്ചത്. ഇനി നമുക്കിതിൽ പുളി കുറച്ചൊഴിക്കണം. ഒരു നേരൊരു പുളിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമുക്ക് പുളി ഒഴിക്കാം. പുളിയാണ് ഉള്ളത്, അതുകൊണ്ടാണ് ഈ കളറായിട്ടിരിക്കുന്നത്. ഇത് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്ത് പിഴിഞ്ഞതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ പുളി ഉപ്പും ഒക്കെ ഒന്ന് നോക്കാം. ഇതിന് മെയിനായിട്ട് ഒരു ചെറിയ പുളിയും ഒരു മധുരവും കൂടി കൂടിയിട്ടുള്ള കറിയാണ് ഇത്. അതാണ് നമുക്ക് നമ്മളിതിനെ പുളിങ്കറി എന്ന് പറയുന്നത്. വേറെ രീതിയിലും വയ്ക്കാം. ഇതിപ്പോൾ ഈന്തപ്പഴമിട്ട പുളിങ്കറിയാണ്. ആ ഇതിപ്പോൾ കുഴപ്പമില്ല, അത് ശരിയായിട്ടുണ്ട്. ഇച്ചിരി മധുരത്തിൻ്റെ കൂടെ ഒരു കുറവുണ്ട്. ആ മധുരം നമ്മൾ സ്പൂണിൽ ഒരു സ്പൂണും കൂടി ഒഴിച്ചുകൊടുക്കാണ്. ഇത് നല്ല ലൂസായിട്ട് ഇരിക്കൂല, ഇങ്ങനെ ഈ തിക്കിലേ ഇരിക്കുള്ളൂ. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫാക്കാം. ഓഫാക്കിയതിന് ശേഷം മൂടിയൊക്കെ. ഇത് നെയ്ച്ചോറിനും ബിരിയാണിക്കൊക്കെ നല്ലൊരു കറിയാണ്. പിന്നെ വെറുതെ കഴിക്കാനും നല്ലത്. അപ്പോൾ നെയ്ച്ചോറും ബിരിയാണിയും വേണമെന്നുണ്ടെങ്കിൽ വെറുതെ കഴിക്കാം. എങ്ങനെയും കഴിക്കാം. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും മധുരം കാരണം കൊണ്ട്. അതിന് ഓഫാക്കി വെക്കാണ്. അങ്ങനെ നമ്മൾ പുളിക്കറി റെഡിയായിട്ടുണ്ട്. ഞാൻ